يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاء والاكم نفس الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാധാത്തുക്കൾ പണ്ഡിതന്മാർ മൊഗിനുകളെത്തുകളെ നമ്മുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സാധാത്തുക്കളുടെ പേരിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഒറൂസിന്റെ പരിപാടിയുടെ മൂന്നാം ദിവസമാണ് അള്ളാഹു സുബാന നാം ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ ജന്നാത്തൻ അയീമിൽ അള്ളാഹു നമ്മെ കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്തുക്കളായ അഹ്ലുബൈത്ത് അവരോടുകൂടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ ഇന്ന് ഭൗതികമായി നമ്മുടെ മുന്നിൽ ഇല്ല മുത്തബി സല്ലാഹു അലിഹി വസല്ല തങ്ങൽ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ഈ പരിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത് ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹു സുബ്ഹാന ഉല പരിശുദ്ധമായ ഖുർആാനിൽ ജനങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത് ഈ ദീനിനെ പരിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തതിന് വേണ്ടി നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് ഞാൻ യാതൊരു ഗുണവും പ്രതീക്ഷിക്കുന്നില്ല യാതൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നു അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളോട് പറയുകയാണ് തങ്ങൾ ഒരു കാര്യം ചോദിക്കണം എന്റെ കുടുംബത്തെ എന്റെ അഹിലബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം ആദരിക്കണം എന്നുള്ളത് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിൽ ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടി നബി നബിസ്ഹു അലി വസ്ലമതങ്ങളോട് പറഞ്ഞതാണ് അവിടുത്തെ കുടുംബത്തെ അവിടുത്തെ ബന്ധുക്കളെ മക്കളെ അഹലുബൈത്തിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഖുർആൻ നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമാണ് വിവരമില്ലാത്ത ചില ആളുകൾ അല്പജ്ഞാനികളായ ചില വ്യക്തികൾ അഹ്ലുബൈത്തിനെ നിരാകരിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായ സാധാത്തുക്കളെ എല്ലാ വിഷയങ്ങളെയും നിരാകരിക്കുന്ന കൂട്ടത്തിൽ സാധാത്തുക്കളെയും നിരാകരിക്കുന്ന ആളുകൾ ഉണ്ട് കാരണം അവർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാം തുറുമതി റലിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബിസല്ലാഹു അലഹി വസല്ല മങ്ങൽ ഒരു സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തുസഹറിയാഹുഹയെ ക്ഷണിച്ചു മരുമകൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിബ് റദിയുള്ള വിളിച്ചു പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റതിയു ആ രണ്ട് പേരക്കുട്ടികളെയും അവിടുന്ന് അടുത്തേക്ക് വിളിച്ചു പേരെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഹബീബായ മുത്ത് നബി സല്ലാഹു അലി വസല്ല മതങ്ങളുടെ കരുത്തുണ്ടായിരുന്ന ഒരു ഷാൾ ആ ഷാൾ പുതപ്പെടുത്തുകൊണ്ട് ഈ നാലു പേരുടെയും നബി നബിസല്ലാഹു അലി വസല്ല മതങ്ങളുടെയും തലയിൽ അഞ്ചു പേരുടെ തലയിലും വെച്ചുകൊണ്ട് പുതപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഇത് എന്റെ അഹ് അവിടെന്ന് പറഞ്ഞു ഇത് എന്റെ അഹ് എന്നിട്ട് ഖുർആനിൽ നിന്നുള്ള ഒരായൊണ്ട് ഈ അഹ്ലുബൈത്തിനെ അള്ളാഹു പരിശുദ്ധമാക്കിയിരിക്കുന്നു ഇത് പരിശുദ്ധമായ കുടുംബമാണ് എന്നുള്ള ഖുർആനിന്റെ ആയത്തും ഓതിക്കൊണ്ട് ഇത് എന്റെ അഹലുബൈത്താണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഹദീതിൽ ഈ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നബീസ് തന്നെ എന്റെ അഹലുബൈത്ത് ആരാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയും കാണിച്ചു തരുകയും ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ അഹലുബൈത്താണ് പരമ്പര മുറിയാതെ ഇന്ന് നമ്മുടെ നാടുകളിൽ പരിശുദ്ധമായ സുന്നതത്തിന്റെ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന മഹാന്മാരായ സാധാത്തുക്കൾ ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ആദരണീയരായ മഹത്തുക്കളായ സാധാത്തുക്കൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിലെ ഹദർമൂത്തിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കടന്നുവന്ന മഹാന്മാരായ സാധാത്തുക്കളുടെ കുടുംബമാണ് അഹലിബൈത്തിന്റെ കുടുംബമാണ് നമ്മെ പോലെയല്ല നമ്മുടെ കുടുംബം നമ്മുടെ ബാപ്പയോ ഉപ്പാപ്പയോ അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചോ ആറോ ഏഴോ തലമുറ അതിൻ്റെ അപ്പുറം നമുക്ക് ബാപ്പമാരെ എണ്ണാൻ നമുക്ക് കഴിയില്ല ഏതെങ്കിലും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നവരാകും നമ്മുടെ ഉപ്പാപ്പമാർ ബഹുമാനപ്പെട്ട ഉമർ സയ്യദന് ഉമർവനു പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ ബാപ്പമാരുടെ കുടുംബം എണ്ണി നോക്കിയാൽ തീയരും നായരും ഈ നാട്ടിലെ മറ്റേതെങ്കിലും ജാതിയിൽപ്പെട്ടവരാകും അവർ ധീനിലേക്ക് വന്നതിലൂടെയാണ് നമ്മുടെ കുടുംബം സ്ഥിരപ്പെടുന്നത് പക്ഷേ മഹാന്മാരായ സാധാത്തുക്കൾ അങ്ങനെയല്ല അഹലുബൈത്ത് തങ്ങന്മാർ അവർ നമ്മളെ പോലെയല്ല അവരുടെ രക്തം ആ രക്തം ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തുനബി സാഹു അലൈബ്സല്ല ശരീരത്തിലുണ്ടായ ആ രക്തമാണ് സാധാത്തുക്കളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം അതവിടുത്തെ രക്തമാ അവിടുന്ന് മക്കളിലൂടെ മക്കളിലൂടെ കുടുംബം സ്ഥിരപ്പെട്ട് സ്ഥിരപ്പെട്ട് ഇന്നേ വരെ മഹാന്മാരായ സാധാത്തൂക്കൾ അവരുടെ മാതാപിതാക്കളെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നബിസല്ലാഹോ അലൈ വസല്ല മതങ്ങളിലേക്ക് ആ പരമ്പര എത്തുന്നു ആ നബിസല്ലാഹോ അലൈ വസല്ല മതങ്ങളുടെ പരമ്പര അവിടെ നിന്നും അങ്ങോട്ട് പരിശോധിച്ചാൽ സാജിദീങ്ങളിലൂടെ സുജൂത് ചെയ്യുന്നവരിലൂടെ അങ്ങേ നാം മാറ്റി നബിയേ അവിടുത്തെ പാപ്പമാരോ പാപ്പമാരോ ആരും തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടില്ല അല്ലാത്തവരുടെ മുന്നിൽ അവർ ചെയ്തിട്ടില്ല ചിലപ്പോൾ കാലമുണ്ടായിരുന്നു പക്ഷേ അവര് അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ ആരാധിച്ചിട്ടില്ല അതുകൊണ്ട് നബി വസല്ലമ തങ്ങളുടെ ബാപ്പമാരുടെയും മുപ്പാപ്പമാരുടെ കുടുംബം മുഴുവനും അത് പരിശുദ്ധ കുടുംബമാണ് അവിടുന്ന് ഇങ്ങോട്ടും നബിസല്ലാഹു അലൈ വസല്ല തങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുടുംബവും അതുപോലെ തന്നെ പരിശുദ്ധമായ കുടുംബമാണ് ആ പരിശുദ്ധ കുടുംബമാണ് തങ്ങന്മാര് മഹാന്മാരായ സാദാ തുക്കൽ സയ്യുദന്മാരെന്ന് പറയുന്നത് നബിസല്ലാഹു അലൈവസമ തങ്ങൾക്ക് ഏഴു മക്കളുണ്ടായിരുന്നു മൂന്ന് ആൺകുട്ടികളാണ് നാല് പെൺമക്കളാണ് ആ മൂന്ന് ആൺമക്കളും അബ്ദുള്ള ഇബ്രാഹിം ഈ മൂന്ന് മക്കളും ചെറിയ കുട്ടികളായ കാലത്ത് തന്നെ അവർ വഫാത്തായി പോയി ഖുർആൻ പറഞ്ഞില്ലേ നബിസല്ലാഹു അലൈവസമ്മ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിൽ ഒരു പുരുഷന്റെയും ബാപ്പയല്ല എന്നാണ് ഒരു റജുലിന്റെയും ആൺമക്കൾ പുരുഷന്മാരല്ലേ എന്നുള്ള സംശയം വന്നേക്കാം റജുലി എന്ന് അറബിയിൽ പറയുന്നത് പ്രായപൂർത്തി എത്തിയവർക്കാണ് പക്ഷേ നബി സല്ലാഹു അലി വസല്ല മൂന്ന് ആൺമക്കൾക്കും പ്രായപൂർത്തി എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ അവർ വഫാത്തായിട്ടുണ്ട് നാല് പെൺമക്കളിൽ ഫാത്തിമ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽപ്പെട്ട മക്കളിൽപ്പെട്ട ഫാത്തിമയല്ലാത്ത മക്കളിൽ പെട്ട ഫാത്തിമല്ലാത്ത സൈനബ് ഈ മൂന്ന് മക്കളും ആ മൂന്ന് മക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ കുടുംബം ഒന്നോ രണ്ടോ തലമുറയിൽ അവരുടെ കുടുംബം അവസാനിച്ചു അതിൻറെ അവരുടെ കുടുംബം ഈ മൂന്ന് പെൺമക്കളുടെ കുടുംബം അതിൻ്റെ പുറം പോയിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ തലമുറയിൽ ആ കുടുംബം അവസാനിച്ചു പിന്നെ ബാക്കിയായത് ഫാത്തിമുറിയാഹു അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സാഹു തങ്ങൾ പറഞ്ഞു കഷ്ടമാണ് ഫാത്തിമ ഹബീബായ മുത്ത് നബി വസല്ലമ ൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്നു ഫാത്തിമത്തു എന്താണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നബി മുത്തുനബിഹു സമയത്ത് ഫാത്തിമ ബീവി റതിയല്ലാൻ ബാക്കിയുള്ള മുഴുവൻ മക്കളും തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് മക്കളിൽ ഫാത്തിമ റതി അൻഹ വൻ മാത്രമാണുള്ളത് അത് മാത്രമല്ല ലോകത്ത് കയാമന്നാൾ വരെ വരുന്ന സർവ സാധാത്തുക്കളെയും തങ്ങന്മാരെയും ആ മുഴുവൻ അഹിലുബൈത്തനെയും തങ്ങൾക്ക് നൽകിയത് ഫാത്തിമ ബീവി ഫാത്തിമബിറിയാഹുൻ ചുരുക്കി പറഞ്ഞാൽ ആ ഫാത്തിമ ബീവി അൻഹയുടെ മക്കളായ ഹസൻ ഹുസൈൻ അൻഹുമാ ആ രണ്ട് മക്കളിലൂടെ ലോകത്ത് സയ്യിദന്മാർ അഹലുബൈത്ത് സ്ഥിരപ്പെടുകയാണ് ആ മക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടാണ് അലിയാർ തങ്ങളെയും ഫാത്തിമ റളിയല്ലാഹു അള്ളാഹു പേരക്കുട്ടികളായ ഹസന ഹുസൈൻ്റെ ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് ഷാൽ പുതപ്പിച്ചുകൊണ്ട് പുതപ്പ് പുതപ്പ് തലയിൽ പുതപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത് എന്റെ അഹിലുബൈതാണ് അങ്ങനെ ആ പവിത്രമായ കുടുംബത്തിൽ വന്നവരാണ് മഹാന്മാരായ സാദാ സയ്യിദന്മാരെന്ന് സയ്യദന്മാരെന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ഒരുപാട് മഹാരഥന്മാർ ആ സദാത്തുക്കള് വളരെയേറെ ബഹുമാനത്തോടെ ആദരിച്ചവരും ബഹുമാനിച്ചവരുമാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് മാലിക് ഇമാം മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രഗത്ഭനായ ഒരു ഇമാമാണ് മദീനക്കാരനാണ്

ഇമാം ഇമാംബലി ഷൈബാനി റതി ഈ മൂന്ന് ഇമാമിങ്ങളും അവര് ലോകം സഞ്ചരിച്ചവരാണ് കരസ്ഥമാക്കാൻ വേണ്ടി ഇൽമ പഠിക്കാനും ഇൽമ പ്രചരിപ്പിക്കാനും ദീനിന്റെ മസലകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയും അവര് ലോകമൊട്ടുക്കും നടന്നവരും സഞ്ചരിച്ചവരുമാണ് പക്ഷേ ബഹുമാനപ്പെട്ട ഇമാലിക്രതിയല്ലോഹുവൻ ഹൂ മദീന വിട്ടുപോയിട്ടില്ല അത് കാരണമായി ഇൽമിനു ഒരു കുറവും സംഭവിച്ചിട്ടില്ല മദീനയിൽ നിന്ന് പുറത്തു പോകാത്തതുകൊണ്ട് അവിടുത്തെ ഇൽമിനൊരു കുറവും സംഭവിച്ചിട്ടില്ല

ടുത്ത് അത്രെല്ലാം പുരട്ടിയിട്ട് വളരെ അതുപോടുകൂടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ മുന്നിൽ പോയിരിക്കും ആ ഹദീത് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് മറ്റൊരു സംസാരവും സംസാരിക്കൂല എന്താ കാരണം അത് അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ തങ്ങളെ ശരീരം പോലെ അവര് ബഹുമാനിച്ചു അതുപോലെ ആദരിച്ചു അതുപോലെ അവര് അതിന് ബഹുമാനം കണ്ടു ആയിമാലിക്കുറിയോഹുവന്നും മദീനയിൽ നടക്കുന്ന സമയത്ത് മദീനയിലൂടെ ഹറമിലൂടെ നടക്കുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കാറില്ല ശിഷ്യന്മാര് ചോദിച്ചു അല്ല ഇമാലിക്ക് തങ്ങളെ നിങ്ങളെന്താ ചെരുപ്പു ധരിക്കാത്തത് ആ ഇമാം സമയത്തു പറയുന്നു മക്കളെ ഹബീബായ മുത്തുനബിഹു പവിത്രമായ ശരീരം ആ ശരീരത്തെ ചുംബിച്ചു നിൽക്കുന്ന മദീനത്തെ മണ്ണ് അവിടുത്തെ ശരീരത്തെ ഓമനിച്ചു നിൽക്കുന്ന ആ പവിത്രമായ ഹബീബിന്റെ ആ പവിത്രമായ ശരീരത്തെ ബഹുമാനമുള്ള ശരീരത്തെ ചുംബിച്ച് നിൽക്കുന്ന മദീനയിലെ മണ്ണ് ചെരുപ്പിട്ടുകൊണ്ട് ചവിട്ടാൻ ഈ മാലിക്കനെ കൊണ്ട് കടിയില്ല മക്കളെ അത്രയും റസൂറുള്ള ബഹുമാനിച്ച മഹാനാണ് മാത്രമല്ല ചരിത്രത്തിൽ കാണായ്മയും ആ മാലിക് ഹൃദയം ലോഹുവന്നു ആ മദീനയിൽ മലമൂത്ര വിസർജന നടത്താറില്ല ഹറമിന്റെ പുറത്തേക്കാണ് പോകാറുള്ളത് അവിടെ നിന്ന് ചോദിക്കുമ്പോ പറഞ്ഞു ഹബീബിന്റെ പവിത്രമായ ശരീരത്തെ ചുംബിച്ച് കിടക്കുന്ന മദീനത്തെ മണ്ണിൽ മലമൂത്ര വിസർജനം നടത്താൻ മാലിന്യം നടത്താൻ എന്നെ കൊണ്ട് കടിയില്ല കഴിയില്ലോഹുവന്നുവിന്റെ ചരിത്രത്തിൽ കാണാം ഇമാം മാലിക്രതി അല്ലോഹുവന്നു

അള്ളാഹുവിന്റെ ഹബീബന് മഹബത്ത് വെച്ച ബഹുമാനപ്പെട്ട ഒരു ദിവസം ബഹുമാനപ്പടിമാലിക്കുറതിമാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാലിക്കുറതി അല്ലോഹുവു ദരിച്ചു നടത്തുന്ന ആ സ്ഥലത്തിന്റെ പുറത്ത് പള്ളിയുടെ പുറത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ച് കളിച്ച് പള്ളിയുടെ സമീപത്തേക്ക് വന്നു മണ്ണിലിങ്ങനെ കളിക്കുന്ന ഒരു ചെറിയ കുട്ടി പള്ളിയുടെ അടുത്തേക്ക് കളിച്ചിങ്ങനെ വന്നപ്പോ നിന്നു ആ കുട്ടി കളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇമാം അലിക്രദിയാഹുവിൻ ഇരുന്നു പിന്നെയും ഈ കുറെ നേരം കഴിയുമ്പോ ആ കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് പള്ളിയുടെ സമീപത്തേക്ക് വന്നപ്പോൾ ഇമാം അലിക്രദിയാഹുവിൻ എഴുന്നേറ്റു നിന്നു ആ കുട്ടി കളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇമാം അലിക്രദിയാഹോനി അങ്ങനെ ഒരൊറ്റ ക്ലാസ്സിൽ ഏഴ് പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇമാം അലിക്രദിയു ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ച് സമീപത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഉസ്താദ് എഴുന്നേറ്റുന്നത് കണ്ടപ്പോ ശിഷ്യന്മാരും എഴുന്നേറ്റ് നിൽക്കുന്നു ഉസ്താദ് ഇരുന്നപ്പോൾ ശിഷ്യന്മാരും ഇരിക്കുന്നു ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാര് മാലിക്മാതിയ ലോഹുവെന്നുവിനോട് ചോദിക്കുന്നു ഉസ്താദേ ആ ചെറിയ കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് സമീപത്തേക്ക് വരുമ്പോ തങ്ങള് നിൽക്കാൻ കാരണമെന്താ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടിമാ മാലിക്കൃതിയല്ലോഹുവെന്നു പറയുന്നു മക്കളേ കളിച്ചുകൊണ്ട് വന്നത് ഒരു സാധാരണ കുട്ടിയല്ല അതൊരു തങ്ങളുട്ടിയാണ് അഹർബൈത്തിൽപ്പെട്ട റസൂറുല്ലാൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് മക്കളെ ആ തങ്ങളുട്ടിയെ ഞാൻ ബഹുമാനിച്ചതാണും മധുഹബിൻ്റെ ഇമാമായി മാം അലിക്കൃതിയും ദോഹവെന്നു ഒരു ചെറിയ തങ്ങളെ കണ്ടപ്പോൾ ഒരു തങ്ങളെ കുട്ടിയെ കണ്ടപ്പോൾ ബഹുമാനിക്കുന്ന രൂപം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂറിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായ സദാതുക്കൽ അവരെ ബഹുമാനിക്കണം അവര് മഹാന്മാരാണ് തങ്ങന്മാരാണ് അവർ അഖിലബൈത്താണ് റസൂറുല്ലാന്റെ മക്കളാണ് അവരെ ഉപ്പാപ്പ രക്ഷപ്പെടുത്തും അവരെ ഉപ്പാപ്പ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് നമ്മളെ ആര് കൊണ്ടുപോകും മോമിനിങ്ങളെ തങ്ങന്മാരെ കൈപിടിച്ച് തങ്ങന്മാരെ പിന്നിൽ അണിനിരന്ന് ആ തങ്ങന്മാരെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ ഉപ്പാപ്പ ആ മക്കളെയും കൂട്ടുമ്പോൾ അല്ല എൻ്റെ ഉപ്പാപ്പാന്റെ ഞങ്ങളെ സാധാത്ത് മക്കാമര ഉറൂസിന് വന്നവരാണ് അതിന് സഹകരിച്ചവരാണ് അതിന് വഴനിന്ന് വന്നവരാണ് അതിന് സംഭാവന തന്നവരാണ് അതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഉപ്പാപ്പാ അവരെയും എൻ്റെ കൂടെ കൂട്ടണേ എന്ന് ഈ മഹാന്മാരായ സാധാത്തുക്കൾ പറയില്ലേ إذا نمو كل هذا بهم أنا شافير رضي الله عنه بريم أهل النبي ذريتي وهم إلي وسيلتي أرجو بهم معطى غدا بيد اليمين صحيفتي إمامنا شافير رضي الله عنه بريم أهل النبي ذريتي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബം അവിടത്തെ മക്കളെ ആ അഹ്ലു അഹ്ലു ബൈത്ത് ബൈത്ത് ഉണ്ടല്ലോ അവര് എന്റെ അത്താണിയാണ് ആരാ പറയുന്നത് കുറൈശി തറവാട്ടിൽ വരുന്ന ഒരു പണ്ഡിതൻ ലോകമൊട്ടു കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ആ പറയുന്നത് എന്ന് പറഞ്ഞാൽ വസല്ലമ ബഹുമാനപ്പെട്ടത് അവര് എന്റെ അത്താണിയാണ് സാധാത്തുക്കള് അവര് എന്റെ വസീലയാണ് അള്ളാഹുവിനെ കടുക്കാനുള്ള മാധ്യമമാണ് അർജുബിൻ നാളെ റബ്ബിൻറെ കോടതിയിലെത്തിയാൽ പരലോകത്തേക്കെത്തിയാൽ എന്റെ കിതാബ് വലതുകയിൽ കിട്ടാൻ വേണ്ടി ഈ തങ്ങന്മാരെ ഞാൻ വസീലയാക്കുന്നു ഈ തങ്ങന്മാരെ അഹ് പറതാബ് വലതുകയിൽ കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ബഹുമാന പട്ടിമാം ഷാഫി റദിയോഹവൻ പറയുകയാണ് അതുകൊണ്ട് മുക്മിനീകളെ ആ മഹാന്മാരായ സാധാത്തുക്കളാണ് മഹത്തുക്കളായ അഹിലു നമ്മുടെ നമുക്ക് നേതൃത്വം നൽകാനും നമുക്ക് എല്ലാ പ്രശ്നത്തിന് പരിഹാരം നൽകാനും അള്ളാഹു നിശ്ചയിച്ച ആളുകളാണ് ഈ മഹാന്മാരായ സാധാത്തുക്കൾ അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ അതുകൊണ്ട് മിനിങ്ങളെ ഈ മഹാന്മാരായ സാധാത്തുക്കളെ വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി നാം അവരെ ബഹുമാനിക്കണം ഒരു വിവേചനവും നമ്മൾ കാണിക്കാൻ പാടില്ല അവർ റസൂർ മക്കളാണ് അവരെ മനസ്സിൽ ഒരു ചെറിയ വിഷമം നമ്മെ സംബന്ധിച്ച് വന്നുപോയാൽ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചല്ലോ എന്നെ മോശമായി സംസാരിച്ചല്ലോ ആ മക്കളെ തങ്ങന്മാരെ മനസ്സിലങ്ങ് വന്നുപോയാൽ ഉപ്പാപ്പയോട് പറഞ്ഞാൽ മൂമിനീങ്ങളെ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം അഹിലുബൈത്ത് ആ അഹിലുബൈത്ത് നമ്മുടെ അത്താണിയാണ് അവരെ ബഹുമാനിക്കാൻ വേണ്ടി ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവരെ സ്നേഹിക്കാൻ വേണ്ടി ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അഹിലുബൈത്തിന് നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം കേട്ടോ ബഹുമാനപ്പെട്ട നേരത്തെ നമുക്ക് നസീയത്ത് പറഞ്ഞ മലപ്പുറം കാളിയായ സീത് മുത്തുകോയങ്ങൾ അള്ളാഹു ആഭിയത്തുള്ള ദീർഘാശ്ശു നൽകട്ടെ വളരെ വിലപ്പെട്ട ഏറ്റവും നല്ല ഉപദേശമാണ് നമുക്ക് നൽകിയത് അള്ളാഹു നമുക്ക് നൽകുന്ന ഞാമത്തുകൾ ആ ഞാമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരാകണം ശുക്ർ ചെയ്യുന്നവരാകണം നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്നവരാകണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഞാമത്തുകളെ ഈ എണ്ണി കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അത്രയും വലിയ ഞാമത്തുകളാണ് ധാരാളം ഞാമത്തുകളാണ് അള്ളാഹു സുബാനവുതാര നമുക്ക് ചെയ്യുന്നത് നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഞാമത്താണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത് എത്ര എത്ര മുതലാളിമാരുണ്ട് എത്രയെത്ര പണക്കാരുണ്ട് പണമുണ്ടായിട്ടെന്ത് കാര്യം സ്വത്തുക്കൾ ഉണ്ടായിട്ടെന്ത് കാര്യം പക്ഷേ ഈ ശരീരത്തിന് ആഫിയത്തില്ല ഒരു കൃത്യമായി അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടവരതിൻ്റെ കൂരയിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം ഇറക്കുകയാണ് പണത്തിന്റെ കൂമ്പാരമുണ്ട് എന്ത് കാര്യമാണ് അതുകൊണ്ട് മോമിനിങ്ങളെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഞാമത്ത് അവൻ തരുന്ന ഏറ്റവും വലിയ ഐശ്വര്യമാണ് നമുക്കുള്ള ആഫിയത്ത് എന്നുള്ളത് ആ റബിന്റെ റബ്ബ് തരുന്ന ആഫിയത്ത് ഉണ്ടല്ലോ അത് അതാഹുവിന്റെ ഏറ്റവും വലിയ ഞാമത്താണ് ആ ഞാമത്തുകൾക്ക് ശുക്ർ ചെയ്ത ജീവിക്കലാണ് അടിമകളായ നമ്മുടെ ബാധ്യത ആരംഭപ്പൂവായ മുത്തുനബി സാഹു അലൈമങ്ങൾ പറയുന്നു ഒരാൾ അവൻ്റെ അറിഞ്ഞത്തെ കുറിച്ച് അവനക്ക് അറിഞ്ഞാൽ മതി അള്ളാഹു നമുക്ക് തരുന്നെത്രയാണ് ആരോഗ്യം എത്രയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ തൊണ്ടവേദനയായി കുറെ രണ്ട് മൂന്ന് മാസങ്ങളായി തൊണ്ടുവേദനക്ക് മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങിയിട്ടത് കുറയുന്നില്ല അവസാനം മംഗലാപുരത്ത് പോയി ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ ഇപ്പോഴെന്താ റിസൾട്ട് വന്നു അൻപത് ശതമാനം ക്യാൻസർ രോഗം ബാധിച്ചിട്ടുണ്ട് സെക്കൻഡ് സ്റ്റേജിലാവുള്ള തൊണ്ടയിലാണ് ക്യാൻസർ നോക്കൂ മിനിങ്ങളെ റബ്ബിന്റെ അനുഗ്രഹം ചെറുതാണോ അള്ളാഹു ചെയ്യുന്ന ഞാമത്തുകൽ ചെറുതാണോ ആ റബ്ബിന് ശുക്ര ചെയ്ത് ജീവിക്കണം ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ നാട്ടിനടുത്തു വരാണ് മംഗലാപുരത്ത് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു രണ്ടു കൊല്ലം മുമ്പ് അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് ഞാൻ കാണാൻ വേണ്ടി ചെന്നു ചെന്നു നോക്കുമ്പോൾ ആ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു ഡയാലിസിന് വേണ്ടി ഇപ്പൊ കൊണ്ടുപോയതാണ് മൂന്ന് മണിക്കൂർ കഴിയണം ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകണം അത്ര കാത്തു നിൽക്കാൻ സമയമില്ല അങ്ങനെ മന്ത്രിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്ററോട് പറഞ്ഞപ്പോ ഐശ്വിലേക്ക് ഡയാലിസ് ചെയ്യുന്ന റൂമിലേക്ക് കടക്കാൻ അവർ സമ്മതിച്ചു അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ സുഹാനല്ലോ മനുഷ്യനാ മനുഷ്യരായ നമുക്ക് റബ്ബാകുന്ന അല്ലാഹു നമുക്ക് ചെയ്യുന്ന ഞാമത്തുകൾ എത്രയാ ഓ ചെറുപ്പക്കാരേ ഉമ്മമാരെ സഹോദരിമാരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആ മനുഷ്യന്റെ രണ്ട് കിഡ്നിക്കും തകരാർ സംഭവിച്ചു രണ്ട് കിഡ്നിയും ഫൈൽഡായി പ്രവർത്തിക്കുന്നില്ല അള്ളാഹു നമ്മുടെ ശരീരത്തിൽ രണ്ട് കിഡ്നിയെ സംവിധാനിച്ചിട്ടുണ്ട് ഒരു കിഡ്നിയാണ് പ്രവർത്തിക്കുന്നത് മറ്റേ കിഡ്നി സ്റ്റെപ്പിനാണ് ഒന്നിൻ്റെ പ്രവർത്തനം രഹിതമായാൽ മറ്റൊന്ന് പ്രവർത്തിക്കുന്നു രണ്ടും പ്രവർത്തന ശൂന്യമായാൽ അതേ താൽക്കാലികമായ നമ്മുടെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്താണ് കിഡ്നിയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ നോക്കി എവിടെ നോക്കിയാലും ശരീരത്തിൽ രക്തമാണ് എവിടെ മുറിവുണ്ടായാലും രക്തം വരുന്നു കാരണം എന്താ ആ രക്തം നമ്മുടെ ശരീരത്തിൽ ഓടുമ്പോഴാണ് മനുഷ്യന് ആഫിയത്തുണ്ടാകുന്നത് രക്തത്തിൻ്റെ സഞ്ചാരം നിന്നുപോയാൽ ആഫിയത്ത് കുറഞ്ഞു പോകുന്നു ക്ഷീണം വരുന്നു ഈ രക്തം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിരലുകൾ അണങ്ങുന്നത് കൈക്കാലുകൾ അനങ്ങുന്നത് ഇതൊക്കെ അനക്കാൻ കഴിയുന്നത് രക്തം ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ നരമ്പുകളിൽ എത്രയോ കിലോമീറ്റർ ഒരു ദിവസത്തിൽ രക്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ രക്തത്തെ മുഴുവനും ശരീരത്തിലെ മുഴുവൻ രക്തവും വന്ന് കിഡ്നിയിലേക്ക് വരുന്നു അതിനെ ശുദ്ധീകരിക്കപ്പെടുന്നു ഫിൽട്ടർ ചെയ്യുന്നു എന്നിട്ടോ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ആ രക്തത്തെ മുഴുവനും നമ്മുടെ നരമ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് വീണ്ടും ആ രക്തം വരുന്നു കിഡ്നിയിലേക്ക് ശുദ്ധീകരിക്കുന്നു വീണ്ടും ശരീരത്തിൻ്റെ നരമ്പുകളിലേക്ക് കടക്കുന്നു ഇങ്ങനെ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിലെ കിഡ്നി രക്തത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ആ കിഡ്നിയുടെ പ്രവർത്തനം നിന്നുപോയാലോ അത് പോയാലോ ശരീരത്തിന് ക്ഷീണം വരുന്നു രക്തം ശരിക്കു ശുദ്ധീകരിക്കപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ ആഫിയത്ത് കുറവാകുന്നു മനുഷ്യന് ക്ഷീണം വരുന്നു നടക്കാൻ പറ്റുന്നില്ല പിന്നെ ആകെ ക്ഷീണം വന്ന് കിടപ്പിലായി രോഗം വരുന്നു പല രോഗത്തിനും അത് കാരണമാകുന്നു അപ്പോഴെന്തു വേണം ആ മനുഷ്യന്റെ ശരീരത്തിലെ കിഡ്നി വീക്കാകുമ്പോൾ കിഡ്നി ചെയ്യേണ്ട പ്രവർത്തനം അതാണ് ഡയാലിസ് മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ രക്തങ്ങളെയും പുറത്തേക്കെടുത്ത് ഒരു മെഷീനിലൂടെ പുറത്തേക്കെടുത്ത് അത് മുഴുവനും ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ച് വീണ്ടും അതിനെ അതാ മെഷീനിൽ ശുദ്ധീകരിച്ചുകൊണ്ട് ആ രക്തത്തെ വീണ്ടും മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറ്റി കൊടുക്കുന്നു എത്ര വേദനയാണ് രക്തം എടുക്കുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ രക്തവും എടുക്കുമ്പോൾ വല്ലാത്ത വേദന അത് ശുദ്ധീകരിച്ച് ശരീരത്തിലേക്ക് വീണ്ടും കയറ്റുമ്പോൾ വേദന സുഭാനന്തോ എത്ര വേദനയാ അനുഭവിക്കുന്നത് എത്ര സമയമാ ചെലവഴിക്കപ്പെടേണ്ടത് എത്ര പണമാ അതിന് ചെലവഴിക്കുന്നത് ഒരു ഡയാലിസിന് ആയിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ ഇങ്ങനെ എത്രയോ ഒരു മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഡയാലിസിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നവരില്ലേ ചോദിക്കട്ടെ മോമിനിങ്ങളെ ഉമ്മമാരെ ഇതൊന്നും നമ്മളറിയുന്നില്ല ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഇത്രയും വലിയ ഒരു പ്രവർത്തനം രക്തത്തിന്റെ ശുദ്ധീകരണം ഒരു നയാ കാശു പോലും ചെലവഴിക്കാതെ ഒരു നിമിഷം പോലും അതിന് മാറ്റിവെക്കാതെ ഒരു വേദന പോലും അറിയാതെ നമ്മെ പരിപാലിക്കുന്ന രാജാവായ റബ്ബ് വെള്ളം തരുന്ന റബ്ബ് ഭക്ഷണം തരുന്ന റബ്ബ് ആഫിയത്ത് തന്ന റബ്ബ് എല്ലാം അറിയുന്ന ജല്ലജലാലായ മലിക്കുൽ മുലൂക്കായ റബ്ബ് സുഹാനമുതാല നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ ഈ രൂപത്തിൽ ആഫിയത്ത് തന്നില്ലേ ആ റബ്ബിന്റെ ഞാമത്തുകൾ ചെറുതാണോ ഇതൊരു വെറും കിഡ്നിയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഓരോ ഓരോ പാർട്സുകളെയും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആ റബ്ബിന്റെ ഞാമത്തുകൽ എത്ര വലിയ ഒരു അഭാരമാണ് അള്ളാഹു സുബാന നേരത്തെ തങ്ങൾ പറഞ്ഞു ഈ അള്ളാഹു തരുന്നത് തന്നെ എത്രയോ വലിയ ഔദാര്യമാണ് ആ ഔതാര്യമാണ് അവന്റെ ഞാൻ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല നമ്മുടെ പൊരയിലോ നമ്മുടെ പീടിയിലോ ഒരു പണിക്കാരൻ ആ പണിക്കാരനോട് നമ്മളൊക്കെ പണിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ നമ്മൾ പറഞ്ഞ പോലൊന്നും പണിയെടുത്തില്ല നമ്മൾ എന്തു ചെയ്യും അവനെ അപ്പൊ തന്നെ പിരിച്ചു വിട്ടു നീ പോ നിന്റെ പിരിച്ചുവിട്ടുന്നു ആ പണിക്കാരൻ എനിക്ക് മാപ്പാക്കണം മുതലാളി തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാലും നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല നമ്മൾ അവന് കൊടുത്ത എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ തിരിച്ചു വാങ്ങുന്നു നമ്മൾ അവനെ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു എന്നാ നാം ആലോചിക്കണം അള്ളാഹുവിന്റെ വെള്ളം അവന്റെ വെളിച്ചം അവന്റെ ഭക്ഷണം അവൻ തന്ന വീട് അവൻ തന്ന വാഹനം അവൻ തന്ന സ്ഥലം അവൻ തന്ന ഭാര്യയും മക്കളും അവൻ തന്ന സമ്പത്ത് അവൻ തന്ന കച്ചവടം അവൻ തന്ന ജോലി അവൻ ഓരോ സെക്കൻഡിലും ശ്വസിക്കാനുള്ള തരുന്ന വായു അവന്റെ വെളിച്ചം അവന്റെ വെള്ളം എല്ലാം ആ റബ്ബിൻ്റെ തന്നെയാ ബാഹുവിന്റെ പരിശുദ്ധ കുറാൻ വളരെ വ്യക്തമായി ചോദിച്ചില്ലേ കും നല്ല വളരെ ഫിൽട്ടർ ചെയ്യപ്പെട്ട നല്ല ശുദ്ധമായ വെള്ളം മണ്ണിന്റെ അടിയിൽ നിന്ന് മണ്ണിന്റെ ഇടയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധമായ ജലം നിങ്ങൾക്ക് തന്നത് ഞാൻ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നവനാരാഹുവിൻ്റെ ചോദ്യമാണ് എത്ര ഗൗരവമുള്ള ചോദ്യമാണ് റബ്ബിന്റെ ചോദ്യം കും നിങ്ങൾക്ക് ഞാനെങ്കാലം വെള്ളം തരാതെ തടഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നവനാര പടച്ചൊറബേ നീയല്ലാതെ ഞങ്ങൾക്ക് വെള്ളം തരുന്നവനില്ല ഞങ്ങൾക്ക് നല്ല വെള്ളം തന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലോ ഓ മോമിനിങ്ങളെ നമ്മൾ ആലോചിക്കണം വെള്ളം ഇവിടെ കിട്ടാതെ പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും വെള്ളമൊക്കെ ഇന്ന് വറ്റിപ്പോയി മണ്ണിന്റെ അടിയിലേക്ക് അകത്തളങ്ങളിലേക്ക് വെള്ളം പോയി പോയി മനുഷ്യനിക്ക് വെള്ളം കിട്ടുന്നില്ല വല്ലാതെ കഷ്ടപ്പെടുന്നു അതാ ി മൃഗങ്ങളടക്കം ചത്തുപോകുന്നു വെള്ളമില്ലാതെ വെള്ളം കിട്ടാതെ പക്ഷികൾ പക്ഷികളിങ്ങനെ ചത്തുവീയുന്നു ആ ചൂടും അതാ സൂര്യന്റെ ചൂടിന്റെ വെളിച്ചം ആ ചൂടിങ്ങനെ അത് മനുഷ്യന്റെ ശരീരത്തിൽ തട്ടിയിട്ട് പൊക്കളം വന്ന് ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്നു നമ്മൾ പത്രങ്ങൾ വായിക്കുന്നില്ലേ ന്യൂസുകൾ അറിയുന്നില്ലേ ആ റബ്ബ് സുഭാന ഉതാരം വെള്ളം തടഞ്ഞു വെച്ചാൽ നമുക്ക് വെള്ളം തരുന്നവനാരാണ് അതുകൊണ്ട് മോമിനിങ്ങളെ ആ റബ്ബിന്റെ വെള്ളം അവൻ്റെ വെളിച്ചം അവൻ തന്ന ഭക്ഷണം അവൻ തന്ന ആരോഗ്യം എല്ലാം പടച്ചറബ് തന്നതാണ് ആ റബ്ബ് തന്നിട്ട് അവൻ പറഞ്ഞു നിങ്ങൾ എന്നെ അഞ്ചു നേരം എനിക്ക് സുജോത് ചെയ്യണം നിങ്ങൾ ഹറാമു ചെയ്യരുത് എന്ന് റബ്ബ് നമ്മോട് പറഞ്ഞിട്ട് പോലും അവനുസരിക്കാതെ അവന് അവനെ അനുസരിക്കാതെ വിവാദത്ത് ചെയ്യാതെ അവനെ തിക്കരിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ സുജോത് ചെയ്യാതെ തെറ്റു ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ എന്നിട്ടും വല്ലാഹു സുഖാനു നമുക്ക് വെള്ളം മുടക്കിയില്ല ഭക്ഷണം മുടക്കിയില്ല ഒരു നേരം ത്തെ ഭക്ഷണവും അള്ളാഹു നമുക്ക് മുടക്കിയിട്ടില്ല വെള്ളം മുടക്കിയിട്ടില്ല ആഫിയത്ത് കുറച്ചിട്ടില്ല എല്ലാം പിന്നെയും പിന്നെയും ആ റബ്ബ് തന്നുകൊണ്ടിരിക്കുന്നില്ലേ അവന്റെ ഞാമത്ത് ചെറുതാണോ നമ്മൾ പറയാതെ പറഞ്ഞത് കേൾക്കാതായപ്പോ നമ്മുടെ പണിക്കാരൻ നമ്മളെ ഉടനെ പിരിച്ചു വിട്ടില്ലേ എന്നാൽ ആ റബ്ബ് സുബാന മുത്താല നമ്മുടെ ആനുകൂല്യങ്ങൾ തിരിച്ചു വാങ്ങിയാൽ പിന്നെ നമുക്ക് കരുണ ചെയ്യുന്നവനാരണം അതുകൊണ്ട് മോമിനീങ്ങളെ മോമിനാത്തകളെ ആ റബ്ബിന്റെ ഞാമത്ത് വളരെ വിശാലമാണ് ആ റബ്ബിന്റെ ഔദാര്യം വളരെ വലുതാണ് അവന്റെ ഞാമത്ത് ആ ഞാമത്തിന് ചെയ്യുന്നവരാകണം നമ്മൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പാതിരാത്രി വീട്ടിൽ കടന്നിരിക്കുന്ന സമയത്ത് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു സജ്ജനങ്ങളുടെ നല്ല ജനങ്ങളുടെ ലക്ഷണം ഖുർആൻ പറയുന്നു അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പേടിയുടെയും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള പ്രതീക്ഷയുടെയും രണ്ടിൻ്റെയും ഇടയ്ക്ക് അവർ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പാതിര സമയത്ത് അവർ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂതു ചെയ്യുകയാണ് ആയി ശ്രതിയല്ലോഹു എന്നെ പറയുന്നു പാതിരാത്രി നോക്കും പറസൂറുള്ള വിരിപ്പിൽ കാണുന്നില്ല ഞാൻ പോയി എന്നെസിച്ചു എവിടെയാ പോയതു നോക്കുമ്പഴതാ പള്ളിയോട് വീടിനോട് ചേർന്ന് നിൽക്കുന്ന മദീനത്തെ പള്ളിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലീബല്ല മതങ്ങൾ സുജൂതിൽ കടന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണും കാല് മുഴുവനും അതാ കെട്ടിയിട്ടുണ്ട് ബിസല്ലോഹു അലൈ വസല്ല മതങ്ങള് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിഷർ അല്ലോഹുവെന്ന് ചോദിക്കുന്നു അല്ലോഹുവിൻ്റെ തിരുദൂതരെ ഇത്രയും പ്രയാസപ്പെട്ടു നിങ്ങൾ നിഷ്കരിക്കുന്നത് എന്തിനാ ഒരു തെറ്റും ചെയ്യാത്തവരല്ലേ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നവരല്ലേ നിങ്ങൾ എന്തിനാ ഇത്ര പ്രയാസപ്പെട്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നത് ഇത് പറഞ്ഞപ്പോൽ ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലാഹു അലൈ വസല്ല പറഞ്ഞത് ആയിഷൂന അള്ളാഹുവിനെ ചെയ്യുന്ന ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ ഇതല്ലേ തങ്ങളെ മറുപടി അതുകൊണ്ട് ഉമ്മമാരെ ആ മുത്ത് നബി സല്ലാഹു വരീബ്ലമെ അത്രയും ഭയപ്പെട്ടുകൊണ്ട് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹാലെന്താ നമ്മുടെ ജീവിതം എന്താ ആ റബ്ബിനെ എത്രത്തോളം അംഗീകരിച്ചുകൊണ്ട് ചെയ്ത് ജീവിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അതുകൊണ്ട് മനസ്സിലാക്കിയൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം റബ്ബിലേക്ക് നാം മടങ്ങണം നേരത്തെ തങ്ങളവരിൽ പറഞ്ഞു നാം ദ്വ ചെയ്യുമ്പോൾ ആ ദ്വക്ക് ഉത്തരം കിട്ടാതെ പോകുന്നു കാരണം വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഹറാമുകളും ദോഷങ്ങളും അത് കിട്ടാതെ വരുന്നു ബഹുമാനപ്പെട്ട നബി വേണ്ടി ബഹുമാനപ്പെട്ടി ദ്വായ് കുറെ ചെയ്തു പക്ഷേ മഴക്കുത്തരം കിട്ടിയില്ല മഴ കിട്ടിയില്ല ദുആക്ക് ഉത്തരം കിട്ടിയില്ല മുസാ നബി ദ്വാക് പക്ഷേ ഉത്തരം കിട്ടിയില്ല അല്ലാഹു സുബ്ഹാനഹു റബ്ബിനോട് മൂസാ നബി അലി ഇസ്സലാം ചോദിച്ചുവല്ലോ ഞങ്ങൾ മയക്കു വേണ്ടി നല്ലോണം ദ്വാദിതല്ല ഉത്തരം കിട്ടിയില്ലല്ലോ ആ സമയത്ത് സമയത്തു നബി അലി ഇസ്സലാമിനോട് പറഞ്ഞു നബിയേ നിങ്ങളെ കൂട്ടത്തിൽ തെറ്റ് ചെയ്തവരുണ്ട് നമീമത്തുകാരുണ്ട് ഒരു നമീമത്തുകാരൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ദ്വാക്ക് ഇജാപത്ത് കിട്ടാത്തത് അപ്പൊ ദ്വാരക്കുന്ന ആള് മാത്രം നന്നായാൽ പോരാ ആമീൻ പറയുന്നവരും കുറ്റം ചെയ്യാത്തവരാകണം അതുകൊണ്ട് നമ്മുടെ മഹാന്മാര് ദ്വാരനാല് ചിലപ്പോ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവരുടെ ദ്വാക്ക് ഇജാപത്തില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ദ് ചെയ്യുന്ന ആള് മാത്രം ഇജാപത്തുള്ള അയാൾ മാത്രം പോരാ ആമീൻ മീൻ പറയുന്നവരും കൂട്ടത്തിലുള്ളവരും നല്ലവരാകണം അതാണ് മുസാ നബി അലി അലിസ്ലാംബത്തുള്ള ആളാണ് പക്ഷേ മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്തപ്പോയില്ല അള്ളാഹുവിനോട് നബിയേ നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമീമത്തുകാരനുണ്ട് മുസാ നബി ചോദിച്ചു അല്ല ആരാണത് ഒന്ന് നീ പറഞ്ഞു തന്നാല് അവനെ മാറ്റി നിർത്താമല്ലോ അള്ളാഹു പറഞ്ഞു മൂസാ നബിയേ ഇന്നയാളാണെന്ന് പറഞ്ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാല് ഞാനും ഒരു നമീമത്ത് പറഞ്ഞതുപോലെ ആവൂലേ അതുകൊണ്ട് എന്താ പരിഹാരം നിങ്ങളെല്ലാവരും എന്നോട് തൗപ ചെയ്യുക അങ്ങനെ എല്ലാവരും തൗപ ചെയ്തു മുസാനബിയും അനുയായികളും മുഴുവനും തൗപ ചെയ്തു പിന്നെ ദ്വയാ ചെയ്തു ആ ദ്വയക്ക് ഉത്തരം കിട്ടി അതുകൊണ്ട് ഭൂമിനി നിങ്ങളെ നമ്മുടെ തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ കിട്ടൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എത്ര എത്ര ആളുകളാണ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലോ അല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ് പക്ഷേ മത്അമുഹു ഹറാം ഹറാം മസ്കനുഹു ഹറാം മർക്കബുഹു ഹറാം എത്രയെത്ര ആളുകളാണ് അവരിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വ ചെയ്യുന്നു പക്ഷെ അവർക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താ കാരണം അവരുടെ മത്തമുഹു ഹറാം അവർ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ് അവർ ധരിച്ച വസ്ത്രം ഹറാമിൻ്റെ വസ്ത്രമാണ് അവര് സഞ്ചരിക്കുന്ന വാഹനം ഹറാമിൻ്റെ വാഹനമാണ് താമസിക്കുന്ന വീട് അത് ഹറാമിൻ്റെ വീടാണ് ഇങ്ങനെയെല്ലാം ഹറാമിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണ് പലിശ ഇടപാടുകളാണ് പലിശ വർദ്ധിച്ച കാലമാണ് പലിശ ഇടപാടുകൾ വളരെ കുറവാണ് ഇങ്ങനെ പലിശയുമ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ് ഇങ്ങനെ മുഴുവനും പറയുന്നു ലഹാ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുക മുഴുവനും ഹറാമിൽ നിന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് ഉത്തരം കിട്ടുക അതുകൊണ്ട് മൂമിനീങ്ങളെ നമ്മൾ നന്നായി ആലോചിക്കണം നമ്മുടെ ഉത്തരം കിട്ടണോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം ഇബ്രാഹിമുന് അത് വലിയ മഹാനാണ് ആരിഫിങ്ങളുടെ നേതാവാണ് ബൽഹാ പട്ടണത്തിലെ ഭരണാധികാരിയാണ് പതിനെട്ട് രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ആ ബഹുമാനപ്പെട്ടോഹുവ ഒരു ദിവസം മുക്കദ്സിലേക്ക് പോയി ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടെ എന്ന് പറയുന്നൊരു കുബ്ബയുണ്ട് ആ കുബ്ബയുടെ അടിയിൽ ഒരു പ്രത്യേകമായ സ്ഥലം ബൈത്തുൽ മുക്കദ്സിലുണ്ട് ആ ബൈത്തു മുക്കദ്സിലെ അടിഭാഗത്ത് ഒരു പ്രത്യേകമായ സ്ഥലം രാത്രി സമയമായാൽ അവിടെ മുഴുവനും പൂട്ടിയിടും ഒരു മനുഷ്യന്മാരും അതിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ല കാരണം മലക്കുകൾ ഇവാദത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അവിടെ വെച്ച് നിസ്കരിക്കണം ഇബാദത്ത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹീം വൈകുന്നേരം തന്നെ ആ കുമ്പത്തു സഹറാ ഇന്റെ അകത്തുപോയി കയറിയിരുന്നു രാത്രിയായപ്പോ അതാ അവിടുത്തെ വാച്ച്മാൻ വന്ന് വാതില് മുഴുവനും അടച്ചു എന്നിട്ടോ പാതിരാത്രിയായ സമയത്ത് ആ കുപ്പുസഹറായി അടിഭാഗത്തേക്ക് മലക്കുകൾ വന്നു വിവാദത്തിന് വേണ്ടി മലക്കുകൾ വന്നപ്പോൾ മലക്കുകളെ കൂട്ടത്തിൽ ഒരു മലക്ക് പറയുന്നു ഇവിടെ ആരോ ഒന്നും ഒരു മനുഷ്യന്റെ മണം വരുന്നു ആരാണ് ഇവിടെ ഉള്ളത് ഒരു മലയ്ക്കിങ്ങനെ ചോദിക്കുമ്പോൾ മറ്റേ മലക്ക് പറയുന്ന അറിയില്ലേ നിങ്ങൾക്ക് അത് പറയുന്ന കളിയിൽപ്പെട്ട മഹാനാണ് ഇവിടെ ഇവിടെയുള്ളതെന്ന് മറ്റേ മലക്ക് ഇങ്ങനെ പറയുകയാണ് അപ്പൊ വേറെ ഒരു മലക്ക് പറയുന്നു വലിയ ആളായിരുന്നു വലിയ മഹാനായിരുന്നു പക്ഷേ ഒരു കൊല്ലമായി ഒരു വർഷമായി അദ്ദേഹത്തിന്റെ ഒരറ്റ ഇബാദത്തും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല ഒരറ്റ ദ്വായും അള്ളാഹു കബൂലാക്കിയിട്ടില്ല അത് മുഴുവനും പെൻഡിംഗിലാണ് എന്താ കാരണം മരക്കു പറയുന്നു വിമക്കാനി തമ്പ്രത്തേന് രണ്ട് കാരക്കയുടെ പ്രശ്നമാണ് രണ്ട് കാരക്കയുടെ പ്രശ്നമാണ് സുഭാണല്ലോ ദഹം ഒരു ദഹം മനസ്സിലോടി വന്നു കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയപ്പോൾ ഒരു കടയിൽ നിന്ന് കാരക്ക വാങ്ങിയിരുന്നു ആ കാരക്ക വാങ്ങുന്ന സമയത്ത് അതാ പീഡിയക്കാരൻ കാരക്ക ഇങ്ങനെ തൂക്കിയിട്ട് സഞ്ചയിലേക്കിടുന്ന സമയത്ത് രണ്ട് കാരക്ക കാലിന്റെ ചോടെ തായ് ഭാഗത്തു കണ്ടു അത് എനിക്ക് ഇടുന്ന സമയത്ത് വീണുപോയതാണെന്ന് വിചാരിച്ച് ആ രണ്ട് കാരൊക്കെ ഞാൻ പിറക്കിയിട്ട് എന്റെ സഞ്ചിയിലിട്ടു പക്ഷേ ഇപ്പോൾ അത് എന്റേതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മഹാനവറുകൾ എങ്ങനെയോ സുബഹിയാക്കി ആ കുബ്ബയിൽ നിന്ന് താഴെ ഇറങ്ങി മഹാനവറുകൾ നേരെ മക്കയിലേക്ക് വിട്ടു മക്കയിൽ ചെന്നു കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയപ്പോൾ അതാ കാരക്ക വാങ്ങിയ അങ്ങാടിയിലേക്ക് ചെന്നു ഇബ്രാഹിമി വന്നു ചെന്നിട്ട് അവിടെ നിന്ന് നോക്കുമ്പോ കഴിഞ്ഞ വർഷം ഒരു പ്രായമുള്ള മനുഷ്യനായിരുന്നു ഇപ്പൊ ഒരു ചെറുപ്പക്കാരനാ ഉള്ളത് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഇവിടെയുള്ളൊരു വയസ്സുള്ള ഷൈഹായ പ്രായമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ എവിടെയാണ് അദ്ദേഹം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് എൻ്റെ ബാപ്പയായിരുന്നു കഴിഞ്ഞ വർഷം ഇവിടെ കച്ചവടം നടത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ എൻ്റെ വാപ്പ പോയി ബഹുമാനപ്പെട്ട ഇബ്രാഹിമി അള്ളാഹുവെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളെ പിതാവിൻ്റെ സമീപത്ത് നിന്ന് കാരക്ക വാങ്ങിയിരുന്നു രണ്ട് കാരക്ക കാരക്കച്ചോടെ കണ്ടപ്പോ എൻ്റെതാണെന്ന് ഞാൻ സഞ്ചരിട്ടു ഇപ്പോൾ അത് എൻ്റെതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നത് പൊരുത്തപ്പെടണം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു രണ്ട് കാരക്കയിൽ നിന്ന് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു സഹോദരിയുണ്ട് എൻ്റെ വാപ്പാക്ക് വേറെ ഒരു ഭാര്യയുണ്ട് ഈ രണ്ട് മൂന്ന് അവകാശികളാവും നമ്മൾ ഉള്ളത് ആ രണ്ട് കാരക്കയിൽ എൻ്റെ അവകാശം എത്രയാണോ അത് ഞാൻ പൊരുത്തപ്പെട്ടു റളിയല്ലാഹു അൻഹു ആ പെങ്ങളുടെയും ഉമ്മാന്റെയും വീട് തെരഞ്ഞുപോയി അവരെ കണ്ടുകൊണ്ട് സംഭവം പറഞ്ഞു പൊരുത്തപ്പെടിച്ചു നേരെ ബൈത്തിൽ മുഖദ്ദസിലേക്ക് മടങ്ങി വന്നു ആ ബൈത്തു മുഖദ്ദസിൽ ഇന്നലെ മുമ്പ് കയറിയ അതേ സ്ഥലത്ത് തന്നെ കയറിയിരുന്നു പാതിരാത്രിയായി മലക്കുകൾ വന്നു ആ മലക്കുകൾ വന്നുകൊണ്ട് ഒരു മലക്ക് പറയുന്ന ആരാ ഇവിടെയുള്ളത് അത് ഇബ്രാഹിം തങ്ങളാണ് അതേ ആ സമയത്ത് മറ്റേ മലക്കു പറയുന്നു വലിയ ദ്വാക്യജാപത്തുള്ള ആളാണ് ഒരു കൊല്ലമായി ഇബാദത്തുകൾ മുഴുവനും പെൻഡിങ്ങിലായിരുന്നു രണ്ട് കാരക്കയുടെ പ്രശ്നം പരിഹരിച്ചപ്പോൾ അത് മുഴുവനും പോയി ഞാൻ എന്തിനാ മോമിനിങ്ങളെ ഇത് പറഞ്ഞത് സാമ്പത്തികമായ ശുദ്ധിയില്ലെങ്കിൽ ഹക്കടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ അന്യൻ്റെ പണം നിങ്ങൾ തട്ടിയെടുക്കുന്നുണ്ടോ അന്യവനെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പണം സമ്പാദിച്ചിട്ടുണ്ടോ കച്ചവടത്തിലും തൂക്കത്തിലും അളവിലും വഞ്ചന നടത്തിയിട്ടുണ്ടോ വഞ്ചന നടത്തിയിട്ട് നിങ്ങൾ സമ്പാദ്യമുണ്ടാക്കിയിട്ടുണ്ടോ കളവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമ്പാദ്യമുണ്ടാക്കിയിട്ടുണ്ടോ കട്ടെടുത്തിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ പിടിച്ചു പറിച്ചിട്ടുണ്ടോ അത്തരം സ്വത്തുക്കൾ കടിക്കുന്നവനിക്ക് അത്തരം വസ്തുക്കളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നവൻറെ ദ്വാക് ഇജാപത്തില അതാണ് അതാ സാമ്പത്തിക ശുദ്ധി ഹറാമുമായി ബന്ധപ്പെടുന്ന ശരീരത്തിന് ദ്വാക ഇജാപത്തുണ്ടാവൂല അതുകൊണ്ടാ നമ്മുടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തികമായ ശുദ്ധി നമുക്ക് വേണം ഒരു മനുഷ്യന്റെ ഹക്കും നമ്മൾ തിന്നാൻ പാടില്ല അതിൽ കൈയിടാൻ പാടില്ല അതിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല അന്യവന്റെ മുതല് നമ്മൾ എടുക്കരുത് അത് നമ്മൾ സമ്പാദ്യം ആ നിലക്ക് സമ്പാദ്യം ഉണ്ടാക്കരുത് തൂക്കത്തിലും അളവിലും നമ്മൾ കുറവ് വരുത്തരുത് വഞ്ചിക്കരുത് പിടിച്ചുപറിക്കരുത് കട്ടെടുക്കരുത് ആ സ്വത്തുക്കൾ കടിക്കുന്നവൻറെ ഇജാബത്ത് ഉണ്ടാവൂലെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മോമിനിങ്ങളെ മോമിനാത്തുകളെ നമ്മുടെ ഇജാബത്ത് വേണം അള്ളാഹുവിന് ശുക്കുർ ചെയ്ത് ജീവിക്കണം ഇബാദത്തുകളിൽ നമുക്ക് താല്പര്യം വേണം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം അള്ളാഹു നമുക്ക് തന്ന ആഫിയത്ത് ആഫിയത്തിനെ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് വിവാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് നബി സല്ലാഹു വലിയ വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീദ് കൊതിസിയായ ഹദീദിലൂടെ തങ്ങൾ പറയുന്നു നബി സല്ലാഹു വസല്ലമ തങ്ങൾ പറയുകയാണ് അമറനി റബ്ബി ബിതിസ് ഇൻ എന്നോട് എൻ്റെ റബ്ബ് ഉപദേശിച്ചിട്ടുണ്ട് ഉമ്മമാരെ നമ്മൾ നന്നായി മനസ്സിലാക്കണം സഹോദരന്മാരെ നമ്മൾ നന്നായി മനസ്സിലാക്കണം നബി അള്ളാഹുബനു നബിഹുലൈവസങ്ങളോട് നൽകിയ ഉപദേശം വളരെ നല്ല ഉപദേശമാണ് ഒമ്പത് കാര്യം ഒമ്പത് കാര്യം എൻ്റെ റബ്ബ് എന്നോട് ഉപദേശിച്ചു ഏതാണത് ഒന്ന് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ജീവിക്കുക രഹസ്യ ജീവിതം നന്നാക്കുക പരസ്യ ജീവിതം നന്നാക്കുക ചെറുപ്പക്കാരേ യുവാക്കളെ യുവതികളെ ആരും കാണാതെ ആരും അറിയാതെ നമ്മൾ ഒറ്റക്ക് റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ രാജാവായ റപ്പിൻ്റെ കണ്ണു തെറ്റിക്കാൻ അവൻ്റെ കാഴ്ചയിൽ നിന്ന് മറയിടാൻ നമുക്ക് സാധ്യമല്ല അവന്റെ കണ്ണിൽ നിന്ന് മറയിടാൻ കഴിയില്ല ആ റബ്ബത് കാണുന്നുണ്ട് കേട്ടോനിഫി സുദൂർ കണ്ണിൻ്റെ കട്ടുനോട്ടം വല്ലാഹുവിനറിയാം മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചതും അള്ളാഹുവിനറിയാം അതുകൊണ്ട് യുവാക്കളെ യുവതികളെ ആരും അറിയുന്നില്ല ബാപ്പ കാണുന്നില്ല ഉമ്മ കാണുന്നില്ല ആരും അറിയുന്നില്ല നിന്റെ മൊബൈൽ എടുത്തുകൊണ്ട് യൂട്യൂബിലോ മറ്റേതെങ്കിലും നിലക്ക് സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഹറാമ് കാണുന്നുണ്ടോ ഹറാമുമായി ബന്ധപ്പെടുന്നുണ്ടോ കൈ തന്ന റബ്ബ് കാണുന്നുണ്ട് കണ്ണ് തന്ന റബ്ബ് കാണുന്നുണ്ട് ആഫിയത്ത് തന്ന റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധം വേണം അതുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വൽ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ജീവിക്കുന്നവരാവുക എന്റെ സദസ്സിലുള്ള ഭൂമിനീങ്ങളോട് ചൃപ്പക്കാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോടക്കമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ നമുക്കൊരു ജീവിതമുണ്ട് എന്നെപ്പറ്റി എനിക്കറിയാം നിങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാം നിങ്ങളെപ്പറ്റി നിങ്ങളറിയുന്നതുപോലെ മറ്റുള്ളവരറിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ നമ്മുടെ രഹസ്യങ്ങളിൽ മറ്റുള്ളവരറിഞ്ഞാൽ എന്തൊരു മോശമാണ് പക്ഷേ നമ്മൾ പരസ്യത്തിൽ കാണുന്നത് പോലെയല്ല നമ്മുടെ രഹസ്യം പുറത്ത് നമ്മൾ അറിയുന്നത് പോലെയല്ല നമ്മുടെ അകത്തുള്ളത് നമ്മുടെ പുറം ജീവിതമൊന്നു വേറെയാണ് ഉള്ള ജീവിതമൊന്നു വേറെയാണ് അതല്ല വസല്ലമ വലീമല്ല പറയുന്നു രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാക്കുക രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു വകലിമത്തിൽ ഫിൽ ഗളബി അതിൽ ദേഷ്യമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും നീതിയുടെ വാചകം പറയുക ചൊടി വന്നു അരിശം വന്നു എന്ന് വിചാരിച്ച് വായിൽ തോന്നിയത് പറയാൻ പാടില്ല നാവിൽ വന്നത് പറയാൻ പാടില്ല സന്തോഷമുണ്ടെന്ന് വിചാരിച്ച് ആരോടും എന്തും പറയാൻ പാടില്ല പറയേണ്ടവരോട് പറയേണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ ആ രൂപത്തിൽ വാചകം സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും ദേഷ്യം വന്നപ്പോഴും വാചകം പറയണം അതുപോലെ തന്നെ നബിസ് വസ്ലമ നിങ്ങൾ പറയുന്നു ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും ഒരുപോലെ ചെലവഴിക്കുന്നവനാവുക അമിതമായി ചെലവഴിക്കാൻ പാടില്ല ദുർവ്യയം നടത്താൻ പാടില്ല നീതി പോലെ ഒരുപോലെ ചെലവിക്കുന്നവരാകണം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുല്ല മതങ്ങള് പറയുന്നു ലമനി ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനാണ് ജ്യേഷ്ഠനെ വിളിച്ചിട്ട് വരുന്നില്ല അനുജനെ വിളിച്ചിട്ട് വരുന്നില്ല പെങ്ങളെ വിളിച്ചിട്ട് വരുന്നില്ല ആളിയനെ വിളിച്ച് വരുന്നില്ല അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരനെ വിളിച്ച് വരുന്നില്ല പിണക്കമാണ് അങ്ങനെ നീ ഇങ്ങോട്ട് നിന്നോട് പിണങ്ങിയാലും നീ അങ്ങോട്ട് അവരോട് നല്ല നിലക്ക് ജീവിക്കുക എന്താ കാരണം കുറെ ആൾ പറയുന്നു ഞാൻ എത്ര പ്രാവശ്യം അവനെ വിളിച്ചു എന്നിട്ടും അവൻ വരുന്നില്ല ഉസ്താദെ ഇനി ഞാൻ എന്തായാലും വിളിക്കൂല അത് പാടില്ല എന്താ കാരണം ഇനി നമ്മളും വിളിക്കാതെയായി പോയാൽ നമ്മളും പിണങ്ങിയവരായി അപ്പോഴാണ് കൂലി കിട്ടുക അള്ളാൻ്റെ കൂലി കിട്ടണമെങ്കിലോ ഇങ്ങോട്ട് പെണങ്ങിയവനോട് അങ്ങോട്ട് നന്നാകണം ഇങ്ങോട്ട് വിളിച്ചു വരുന്നില്ല പിന്നെയും വിളിക്കണം പിന്നെയും വിളിക്കണം എന്താ കാരണം നാട് റബ്ബിന്റെ കോടതിയിലെത്തിയാൽ നമ്മുടെ ഭാഗം വളരെ ക്ലിയറാണ് നമ്മൾ പോകാത്തതും ക്ഷണിക്കാത്ത പ്രശ്നമില്ല അവൻ വരാത്ത പ്രശ്നമാണ് നമ്മുടെ ഭാഗം ക്ലിയറാണ് നമ്മളും പിണങ്ങി നിന്നാലോ നമ്മളും കുടുങ്ങിപ്പോകും അതുകൊണ്ട് നബി സല്ലാഹു അലൈ വസങ്ങൾ പറയുന്നു ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക സഹോദരിമാരെ ഉമ്മമാരെ കുടുംബക്കാരോട് പിണങ്ങി പിണങ്ങിപ്പോകരുത് കുടുംബക്കാരോട് പിണങ്ങാൻ പാടില്ല സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയോട് ഓ സഹോദരിമാരെ നിങ്ങൾ പെണങ്ങാൻ പാടില്ല ഓ ഉമ്മമാരെ നിങ്ങളെ മകൻ്റെ ഭാര്യമാരോട് നിങ്ങൾ പെണങ്ങാൻ പാടില്ല അവരെ സ്വന്തം മക്കളെപ്പോലെ കാണണം ആ മരുമകളോട് മകൻ്റെ ഭാര്യയോട് നിങ്ങൾ സ്വന്തം മക്കളെപ്പോലെ പെരുമാറണം പെൺകുട്ടികളെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയെ നിങ്ങൾ സ്വന്തം ഉമ്മയെപ്പോലെ കാണണം സ്വന്തം ഉമ്മയെ നിങ്ങൾ ബഹുമാനിക്കുന്നതുപോലെ ബഹുമാനിക്കണം ഉമ്മ നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ ജോറാക്കിയാൽ ഉമ്മ നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ ശകാരിച്ചാൽ നിങ്ങൾ ഉമ്മയോട് ചൂടാകില്ലല്ലോ ഉമ്മയോട് നിങ്ങൾ വെറുക്കില്ലല്ലോ നിങ്ങളുമാനെ തിരിച്ചു ചൂടാവില്ലല്ലോ ഇതുപോലെ തന്നെ നിങ്ങളെ ഭർത്താവിൻ്റെ ഉമ്മ നിങ്ങളോട് ചൂടായാൽ നിങ്ങളോടെന്തെങ്കിലും ശകാരിച്ചാൽ നിങ്ങളെന്റെ ഉമ്മ ചൂടായതുപോലെ എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ കരുതണം ആ നിലക്ക് നിങ്ങൾ ഭർത്താവിൻ്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണണം ഓ ഉമ്മമാരെ നിങ്ങളെ മകൻ്റെ ഭാര്യ വല്ല തെറ്റും ചെയ്തു പോയാൽ വല്ല കുറവും പറ്റിയാൽ എന്തെങ്കിലും കറിക്ക് ഉപ്പ് കുറഞ്ഞു പോയാൽ ഭക്ഷണത്തിന്റെ രുചി കുറഞ്ഞു പോയാൽ ഭക്ഷണം വെച്ചതങ്ങ് അതാ കരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ തിളച്ചു മറിഞ്ഞു പോയാൽ നിങ്ങളെ വരെ ചീത്ത പറയണ്ട ആ നിങ്ങളെ മകന്റെ ഭാര്യന്റെ കുടുംബക്കാര് അവളുടെ പാപ്പനെയും ഉമ്മനെയും നിങ്ങൾ കുറ്റം പറയണ്ട അവളുടെ ആങ്ങളമാരെ കുടുംബക്കാരെ നിങ്ങൾ കുറ്റം പറയണ്ട അത് നബിഹു വലൈ വസ്ല്ലമ്മ തങ്ങളെ പഠിപ്പിച്ച സ്വഭാവമല്ല നല്ല സ്വഭാവം നമുക്ക് വേണം ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ സ്വന്തം മക്കളെ ഭാഗത്തു നിന്ന് കുറവ് വന്നതുപോലെ നിങ്ങളെ സ്വന്തം സ്വന്തം നിങ്ങളെ മക്കള് പെൺകുട്ടികള് ആ പെൺകുട്ടികളെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റിപ്പോയാൽ സാരമില്ല മോളെ എന്ന് പെൺകുട്ടികളോട് പറയുന്നത് പോലെ നിങ്ങളെ മകൻ്റെ ഭയഭാരിയോടും നിങ്ങൾക്ക് പറയാൻ കഴിയണം ആ സന്മനസ് വേണം നീ എന്തും ബേജാറാകണ്ട അതാ കളി കറി അടുപ്പിൽ വെച്ച് തിളച്ചു മറിഞ്ഞുപോയാ സാരമില്ല മോളെ ഇനി ശ്രദ്ധിച്ചാൽ മതി പാല് വെച്ചത് തളച്ച് അതിങ്ങനെ മറിഞ്ഞുപോയാൽ സാരമില്ല മോളെ ഇനി ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ പേരിൽ അവരെ കുറ്റം പറയാനോ ചീത്ത പറയാനോ പാടില്ല നിങ്ങളെ പെൺമക്കളെ ഭാഗത്ത് തെറ്റു വന്നാൽ നിങ്ങൾ ക്ഷമിക്കുന്നതുപോലെ നിങ്ങളെ മകൻ്റെ ഭാര്യമാരെ ഭാഗത്തു നിന്നും തെറ്റുവന്നാൽ നിങ്ങൾ മക്കളെ പോലെ ക്ഷമിക്കണം ഓ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുബിന്റെ ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നു വ വ അസില മൻ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് കൊടുക്കുക എത്ര നല്ല ഉപദേശമാണ് അപ്പുറത്തെ വീട്ടുകാരൻ അവിടെ അതാ എന്തോ ഒരു സൽക്കാരം നമ്മളെ വീട്ടിലുണ്ടാകുമ്പോ അപ്പുറത്തെ വീട്ടുകാരിയോട് നമ്മൾ പാത്രം ചോദിച്ചു ഡ്രം ചോദിച്ചു അവൾ പറഞ്ഞു അത് മിനിഞ്ഞാന്ന് കൊണ്ടുപോയിട്ട് അത് ഒട്ടയായിട്ടുണ്ട് അല്ലെങ്കിൽ അത് മോശമായിട്ടുണ്ട് എന്ന് പറഞ്ഞവൾ തന്നില്ല പിന്നീട് അവളുടെ വീട്ടിൽ സൽക്കാരം സൽക്കാരമുണ്ടാകുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും പാത്രം ചോദിച്ചാൽ അന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ തരൂല എന്ന് പറയാൻ പാടില്ല നബിസ്ാഹു അലൈമസ ഞങ്ങൾ പറയുന്നു ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക എന്തോ ഒരു ആവശ്യത്തിന് മഴ വരുന്ന സമയത്ത് കണിയാക്കി കൊടുക്കണം പിക്കാസ് വേണം വേണം ബട്ടി വേണം നമ്മൾ ചോദിച്ചപ്പോ അവര് തന്നില്ല പുതിയത് കൊണ്ടുവന്നു അവരുടേത് നാശമായപ്പോൾ നിന്റെ വീട്ടെന്ന് ചോദിച്ചപ്പോ അന്ന് തരാത്ത അരിസം തീർക്കാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പരസ്പരം നിങ്ങളെ സഹായിക്കുന്നവരാകണം അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യുറാഊന കുറഞ്ഞിട്ടുള്ളത് മഊൻ വൈലെന്ന നരകമുണ്ട് ആർക്കെന്നറിയുമോ പരസ്പരം അയൽവാസികൾ വായ്പ വാങ്ങുന്ന വസ്തുക്കളെ തടയുന്നവർക്കാണ് വൈലെന്ന നരകം പാത്രങ്ങളും അതുപോലെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരസ്പരം അപ്പുറത്തിപ്പുറത്തെ വീട്ടുകാർ വായ്പ വാങ്ങാറുണ്ട് അതിനെ തടയുന്നവരാണ് അതിനെ തടയുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് ഖുർആൻ പറയുന്നു അപ്പൊ സഹോദരന്മാരെ സഹോദരിമാരെ വൗത്തിയമൻ ഹറമനീ ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക അതുപോലെ തന്നെ വൈഫു അമ്മമനീ ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക ഇങ്ങോട്ട് നല്ലോണം ചീത്ത വിളിച്ചു നീ തിരിച്ച് ചീത്ത പറയണ്ട അത് നല്ല ജനങ്ങളുടെ സ്വഭാവമല്ല ഇങ്ങോട്ട് നിന്നെ ആക്ഷേപിച്ചാൽ ചീത്ത പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ നീ തിരിച്ചു ചീത്ത പറയാനും കുറ്റം പറയാനും നിൽക്കണ്ട അത് നല്ലവരുടെ സ്വഭാവമല്ല ഇമാം ഷാഫിറദിയാഹുവന്നുവിനോട് ശിഷ്യന്മാര് പറഞ്ഞു ഇമാം ഷാഫിറദിയാഹു വന്നുവിന് ധാരാളം ആളുകൾ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോൾ ഇമാം ഷാഫി ഷാഫീറതി അൻഹുവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു ഉസ്താദേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞുകൂടെ ആളുകൾ ഇങ്ങനെ എന്തെല്ലാം വിളിച്ചു പറയുന്ന നിങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞുകൂടെ ഇമാം ഷാഫി അല്ലോഹു അൻഹു പറഞ്ഞു മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡരികിൽ എത്ര ജീവിയുണ്ട് തൊട്ടാൽ ഒരു പ്രാവശ്യം കഴുകേണ്ട ജീവിയാണ് അത് കണ്ടവരെ കണ്ടവരിങ്ങനെ കുരക്കുന്നു പക്ഷേ ആരും അതിനെ പേടിക്കുന്നില്ല ആർക്കും അതിൻ്റെ പേടിയില്ല നേരെ മറിച്ച് കാട്ടിലുണ്ടൊരു ജീവി കണ്ടാലെല്ലാവരും പേടിക്കുന്നു പക്ഷേ ഒരാളെ കണ്ടാലും അത് ഒരക്ഷരം മിണ്ടുന്നില്ല അത് മിണ്ടാതിരിക്കുന്നു പക്ഷേ എല്ലാവരും അതിനെ ഭയപ്പെടുകയാണ് ഞാൻ ആ ഭയപ്പെടുന്ന സിംഹത്തെ പോലെയാകണോ അല്ല തൊട്ടാളി ഏഴു പ്രാവശ്യം കടു ജീവിയെ പോലെയാകണോ ഇമാം ഷാഫി റദിയല്ലോഹു വന്യുവിൻ്റെ യുക്തിപരമായ മറുപടിയാണ് അതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരി ഇപ്പുറത്തെ വീട്ടുകാരൻ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടാത്തത് വിളിച്ചാൽ നിങ്ങൾ തിരിച്ചവരെ വിളിക്കാൻ പോകണ്ട വാഫു അമ്മന്തരമനീ ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക അതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം ആ കത്ത് കൈയിൽ കിട്ടി നോക്കുമ്പോൾ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ടാണ് കത്ത് എഴുതിയത് ആ കത്ത് മുഴുവനും വായിച്ചു ബഹുമാനപ്പെട്ട അഹമ്മദ് എന്നിട്ടാ കത്തിൻ്റെ മറുപടിക്കത്ത് എഴുതി എന്താ മറുപടി കത്തെഴുതിയത് നിങ്ങളെ കത്തെനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് മുഴുവനും വായിച്ചു വായിച്ചപ്പോൾ ഞാൻ ഇത്രയും മോശപ്പെട്ടവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങളെ ദ്വാ ചെയ്യണം ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം ഈ കത്ത് ആ മനുഷ്യന്റെ കയ്യിലങ്ങ് കിട്ടിയപ്പോ കരഞ്ഞുപോയി ഇത്രയും നല്ല മനസ്സിന്റെ ഉടമയാണോ ഞാൻ കുറ്റം പറഞ്ഞത് വന്ന് കാൽക്കൽ വീണ് മാപ്പാക്കണേ തങ്ങളെ അതാണ് മഹാന്മാരുടെ സ്വഭാവം അതുകൊണ്ട് മോമിനിങ്ങളേ നമ്മുടെ മനസ്സിലും ഇതുപോലത്തെ ചിന്ത വേണം ആരെ ആക്രമിച്ചാലും ആരെന്ത് വേണ്ടാത്തത് പറഞ്ഞാലും വിളിച്ചാലും തിരിച്ച് അതേ നാണയത്തിൽ പറയാതെ നമ്മൾ മാപ്പ് ചെയ്തു കൊടുക്കുക മുത്തുനബി സാഹുലിന്റെ മരുഭൂമിയിൽ ചെന്നപ്പോ അബൂ ത്വാലിബും ആമുൽ വളരെ ഒരു കൊല്ലമാണ് ആ വിഷമമുള്ള സമയത്ത് താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ് വഫാത്തായി പോയി പോയി ആദാ ും വലിയ താങ്ങും തണലുമായിരുന്ന രണ്ടുപേര് ഒരേ കൊല്ലമാണ് മഫാത്തായത് ആ സമയത്ത് മുത്തുനബി സല്ലാഹു അലൈ വസ്ലം ത്വായിഫുലേക്ക് തൻ്റെ കുടുംബക്കാരെന്തെങ്കിലും സഹായിക്കുമോ എന്ന് വിചാരിച്ച് ത്വായിഫിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ചെന്നപ്പോൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ കല്ലെറിഞ്ഞു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാല് വേദനിപ്പിച്ചില്ലേ നടക്കാൻ കഴിയാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ലോകത്തിൻ്റെ പ്രവാചകരെ മുത്തുനബി സല്ലല്ലാഹു അലീബ് സല്ല മതങ്ങൾ ക്ഷീണിച്ചു ക്ഷീണിച്ചു വിശന്നു വിശന്നു ദാഹിച്ചു ദാഹിച്ചു വല്ലാതെ അവശരായി ഒരു മരച്ചുവട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ജിബിരിൽ അലീസ്സലം വന്ന് ചോദിക്കുന്നു യാറ സൂലല്ലോ തങ്ങളൊന്ന് സമ്മതം തരുമോ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ഞാൻ അവരെ വെച്ചൊന്ന് നശിപ്പിക്കട്ടെ കാരുണ്യത്തിൻ്റെ കടലായ മുത്തുനബി സല്ലല്ലാഹു അലി വസ്ല്ല മതങ്ങൾ പറഞ്ഞു വേണ്ട ജിബിരിലേ അവരറിയാത്തവരാണ് <imitation> വിവരമില്ലാത്തവരാണ് അവർ നന്നായില്ലെങ്കിലും അവരുടെ മക്കളിൽ പെട്ടാരെങ്കിലും അവരെ കുടുംബത്തിൽപ്പെട്ടാരെങ്കിലും ഒരാൾ നന്നായി ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് എനിക്ക് ഏറ്റവും ഹയർ ഈ എനിക്ക് ആക്രമിച്ചതിന് പകരം അക്രമമല്ല വേണ്ടത് അവരുടെ ഹിതായത്താണ് എൻ്റെ ലക്ഷ്യമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങളെ പഠിപ്പിച്ചില്ലേ ആ തങ്ങളാണ് പറയുന്നത് എൻ്റെ റബ്ബ് എന്നോട് ത്തിയ വസീയത്താണ് എന്നോട് പറഞ്ഞ വസീയത്താണ് തെറ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങോട്ട് അക്രമിച്ചവർക്ക് മുഴുവനും അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക വൈയകൂനും തീപ്പിക്കുറുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്റെ റബ്ബ് എന്നോട് നടത്തിയ വസൂയത്താണ് എന്റെ മൗനം മുഴുവനും ചിന്തയാകണം ഓ മിനിങ്ങളെ ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ നമ്മുടെ മൗനം ചിന്തയാകണം നമ്മൾ മിണ്ടാതിരിക്കുന്നു ചിലപ്പോൾ എത്രയോ സമയത്ത് ആ മിണ്ടാതിരിക്കുമ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്റെ റബ്ബ് എനിക്ക് തന്ന ഞത്തുകൾ എത്രയാണ് ആ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ് ഞാൻ അള്ളാഹുവിനധിക്കരിച്ചു എത്രയോ ം കഥാക്കി എത്രയോ ഹറാമുകൾ ചെയ്തു അവന ധിക്കു ഒരു നേരം പോലും ഒരു ദിവസം പോലും കൃത്യം ഇല്ല ചൊല്ലിയില്ല നിസ്കരിച്ചല്ല വേണ്ടാത്തരം പലതും ചെയ്തു എന്റെ ജീവിതത്തിൽ സുഭയ്ക്ക് എഴുന്നേറ്റ് രാത്രി വരെ എത്രയോ തിന്മകളല്ലാതെ നന്മയില്ല ഇത്രയും ഞാൻ ധിക്കാരം പോലും അള്ളാഹു എനിക്ക് അല്പം പോലും കുറച്ചില്ലല്ലോ പിന്നെ യും പിന്നെയും അവൻ ഞാമത്തു തരികയല്ലേ ആ റബ്ബിന് നന്ദി ചെയ്യാത്തവനല്ലേ ഞാൻ ഞാൻ എത്ര വലിയ ധിക്കാരിയാണെന്ന് നമ്മൾ സ്വന്തം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലാഹു അലി വസല്ല മതങ്ങൾ പറയുന്നു ഏഴ് വിഭാഗം അർഷിൻ്റെ തണൽ ലഭിക്കുന്നവരെ കൂട്ടത്തിൽ ഒരാൾ ഐനാ ഒറ്റിന്നുകൊണ്ട് അള്ളാഹുവിനെ ചിന്തിച്ചു പാതിരാത്രി എടുുന്നേറ്റ് ഉളവെടുത്ത് രണ്ടര കാലത്ത് നിസ്കരിച്ച് അല്ലാ എന്തൊക്കെ ചെയ്തു പോയി എന്തൊക്കെ തെറ്റുകൾ ചെയ്തു ഞാൻ എത്ര വലിയ ധിക്കാരിയായി പോയി ഇന്നും എനിക്ക് നീ എത്ര ആഫിയത്ത് തരുന്നു ായി വരാത്ത നാവുപട്ടന്മാരെത്രയുണ്ട് ചെവി കേൾക്കാത്തവർ കണ്ണ് കാണാത്തവർ അവരെ പോലെ എന്നാക്കിയില്ലല്ലോ അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ എത്രയുണ്ട് കണ്ണിന് ക്യാൻസർ ഉള്ളവർ എത്രയുണ്ട് കയ്യിലും കാലിലും മലദ്വാരത്തിലും അതുപോലെ തന്നെ സ്വകാരവയവങ്ങളിലുമൊക്കെ ക്യാൻസർ ബാധിച്ചവരുണ്ട് തൊണ്ടയിലും പള്ളയിലും വലയിലുമൊക്കെ ക്യാൻസർ ഉള്ളവരുണ്ട് അങ്ങനെയൊന്നും വള എന്നാക്കിയില്ലല്ലോ നീ എത്ര തന്നു അല്ലാ എന്ന് ചിന്തിച്ചു തകറല്ലാ ഹാലിയ ഒറ്റക്കിരുന്നു കൊണ്ടവൻ ചിന്തിച്ചു എന്നിട്ടോ ഫൈന കണ്ണും നിന്ന് വരിച്ച് കണ്ണുനീര് പൊട്ടിപ്പോയാൽ ആ കണ്ണുനീരിന് നാളെ മീസാനിൽ വലിയ തൂക്കമാണ് വലിയ കനമാണ് കേട്ടോ കാരണം സാദാ കണ്ണുനീരല്ല അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാണത് അത് നാളെ റബിന്റെ അടുക്കൽ സാക്ഷി പറയും നമ്മുടെ മീസാനിൽ വലിയ കനമാണ് അതിനുള്ളത് അതുകൊണ്ട് മോമിനിങ്ങളെ നബിഹു അലൈ വസങ്ങൾ പറയുന്നു എന്റെ ചിന്ത മുഴുവനും എന്റെ മൗനം മുഴുവനും ചിന്തയാകണം തിക്കറാ സംസാരം മുഴുവനും തിക്കറാകണം ഉപകാരമുള്ളത് മാത്രമേ സംസാരിക്കാവൂ നാവുകൊണ്ട് മോശമായത് സംസാരിക്കരുത് ചീത്ത പറയരുത് ഐബത്ത് പറയരുത് നമീമത്ത് പറയരുത് ഫിത്തിന ഉണ്ടാക്കരുത് ആക്ഷേപിക്കരുത് തരം സംസാരം പറയരുത് ഇങ്ങനെ നാവിനെ നന്നായി സൂക്ഷിക്കണമെന്ന് നബി നബിസല്ലാഹു അലി വസല്ലമ്മതങ്ങൾ പറയുന്നു നാവ് കൊണ്ട് നല്ലത് മാത്രമേ പറയാ നമ്മുടെ നോട്ടം മുഴുവനും പാടമാകണം നമ്മുടെ നോട്ടം മുഴുവനും പാടമാകണം നാം എത്ര ജീവികളെ കാണുന്നു കോടി ആട് പശുക്കള് എല്ലാ ജനങ്ങളും അതിനെ സ്നേഹിക്കുന്നു അതിനെ പോറ്റുന്നു അതിനെ അതിനറത്തതിൻ്റെ മാംസം ഭക്ഷിക്കുന്നു എല്ലാവർക്കും അതിനോട് സ്നേഹമാണ് കാരണം ജനങ്ങൾക്ക് ഉപകാരമുള്ള ജീവിയാണ് നേരെ മറിച്ചു പാമ്പ് തേള് ഈ ജീവികളെ കാണുമ്പോ ജനങ്ങൾ കൊല്ലുകയാണ് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് എന്താ കാരണം ജനങ്ങളെ ഉപദ്രവിക്കുന്ന ജീവിയാണത് ശല്യം ചെയ്യുന്ന ജീവിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഞാൻ ഉപകാരമുള്ള ജീവിയെ പോലെയാകണോ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ജീവിയെ പോലെയാകണോ ഞാൻ ആരെ പോലെയാകണം ജനങ്ങൾക്ക് ഉപകാരമുള്ള ജീവിയെപ്പോലെയാകണം അതേ നമ്മുടെ ചിന്ത മുഴുവനും നമ്മുടെ മൗനം ചിന്തയാകണം നമ്മുടെ സംസാരം തിക്കറാകണം നോട്ടം മുഴുവനും പാഠമുള്ളതാകണം ഈ നിലക്ക് ഒമ്പത് വസീത്തുകളാണ് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈ വസങ്ങൾ നൽകുന്നത് ഉമ്മമാരേ സഹോദരന്മാരെ നമ്മളത് ജീവിതത്തിൽ പകർത്തുന്നവരാകണം അഞ്ചു നേരത്തെ നിസ്കാരം ഒരു നേരത്തെ നിസ്കാരം പോലും ഒഴിവാകാതെ കഥ ആകാതെ നിസ്കരിക്കുന്നവരാകണേ ഉമ്മമാരെ ഭർത്താക്കന്മാര് അനുസരിച്ച് ജീവിക്കുന്നവരാകണ് നബിസ്ഹു അലി വസല്ലം തങ്ങളുടെ മഹതിമാര് അങ്ങനെയാ ജീവിച്ചിട്ടുള്ളത് മഹതിയായ ഹദീദർ അതി അള്ളാഹുവൻ അള്ളാഹുവിൻ്റെ ഹബീബിന് വല്ലാതെ സ്നേഹിച്ച നേതാവാണ് മഹതികളുടെ നേതാവാണ് ഉള്ള സമ്പത്ത് ും ഭർത്താവിന് വേണ്ടി ദീനിനു വേണ്ടി ചെലവിക്കാൻ വേണ്ടി അത് മുഴുവനും ദീനിനു വേണ്ടി ചെലവിച്ച മഹതിയാണ് മഹദിയായോഹുവൻ ഓ പെൺകുട്ടികളെ ഉമ്മമാരെ നിങ്ങളെ ഭർത്താക്കന്മാര് ദീനീ സംരംഭത്തിനിറങ്ങുമ്പോ ദീനിന്റെ പ്രവർത്തനത്തിനിറങ്ങുമ്പോ നിങ്ങളെ സഹായിക്കണം നിങ്ങളെ വരെ തടയരുത് കാരണം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല ഇസ്ലാമിന്റെ പ്രവർത്തനത്തിനിറങ്ങിയപ്പോ റളിയല്ലാഹു അൻഹ സപ്പോർട്ട് ചെയ്തു അതിനുവല്ലാതെ സപ്പോർട്ട് ചെയ്തു ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങളെ ഭർത്താക്കന്മാര് ദിനീ പ്രവർത്തനം നടത്തുമ്പോ നിങ്ങളെ ഭാര്യമാരാകുന്ന നിങ്ങളെ സഹായിച്ചു കൊടുക്കണേ ഇതുപോലെ തന്നെ ഒരു ചെറിയ സംഭവം ഞാൻ അവസാനിപ്പിക്കട്ടെ ഫാത്തിമ അതാ ഒരു ദിവസം നബി നബിഹു അലി വസല്ലമ്മ തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണു വീട്ടിൽ വന്നപ്പോ വാപ്പാനെ കാണാനില്ല ആയിഷറതി അല്ലാഹുവിനോട് ചോദിച്ചു എവിടെ പിതാവ് എവിടെ വാപ്പ എവിടെയോ പോയതാണ് വന്നിട്ടില്ല എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല ഫാത്തിമറദി അള്ളാഹുവിന്റെ മടങ്ങിപ്പോയി വീണ്ടും ഉച്ചയാകുമ്പോ മഹതി അവൾ വന്നു ചോദിച്ചു വാപ്പ വന്നിട്ടില്ലേ ഇല്ല മടങ്ങിപ്പോയി വൈകുന്നേരം വീണ്ടും വന്നു അപ്പോഴും നെബിസ് അല്ലാഹു അലി വസല്ല വന്നിട്ടില്ല അങ്ങനെ ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുവൻ മടങ്ങിപ്പോയി ഒന്നും പറഞ്ഞില്ല അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സാഹുദങ്ങള് വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങളെ മകള് മൂന്ന് പ്രാവശ്യം വന്നിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല ആ സമയത്ത് നബി സല്ലാഹു അലി വസല്ലമതങ്ങൾ ഞാനൊന്നു പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ വീട്ടിലേക്ക് വരികയാണ് മഹദിയായ ഫാത്തിമറദി അള്ളാഹു എന്ന വീട്ടിലേക്ക് വന്നു വാതിരി മുട്ടി നോക്കുമ്പോ തങ്ങളാണെന്ന് അറിഞ്ഞു ഫാത്തിമറദിയാതിൽ തുറന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വല്ലാതെ സ്നേഹമുള്ള മകളാണ് നോക്കുമ്പോ അലിയാറ് ഉറങ്ങാൻ വേണ്ടി തയ്യാറാകുന്നു ആ വിരിപ്പിൽ ചെന്നുകൊണ്ട് തങ്ങളിരുന്നു ഒരു ഭാഗത്ത് ഫാത്തിമറിയാഹയും ഒരു ഭാഗത്ത് അലിയാറ് തങ്ങളെയും കുടുംബത്തോടു വലിയ സ്നേഹമാണ് കുടുംബക്കാരവല്ലാതെ സ്നേഹം പഠിപ്പിച്ചൊരു നേതാവാണ് മുത്തുനബി സല്ലാഹ്ലീ വസല്ല മതങ്ങള് രണ്ടുപേരുടെ തോളിലും കൈവച്ചു കൊണ്ട് ചോദിച്ചു മോളേ മക്കളോട് വിവരം അന്വേഷിച്ചു എന്താ മോളെ നീ മൂന്ന് പ്രാവശ്യം വന്ന വിവരം പറഞ്ഞല്ലോ എന്താ കാരണം ഫാത്തിമറതിയല്ലോഹു എന്നെ പറയാൻ മടിച്ചു നിന്നു വീണ്ടും ചോദിച്ച് എന്താ മോളെ നീ വന്ന കാരണം എന്താണ് ഫാത്തിമറതിയല്ലോഹു എന്നെ കൈ കാണിച്ചു ബാപ്പാ വീട്ടിൽ അരച്ചു 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 കൈയൊക്കെ വേദനിച്ചു പോയി ബാപ്പാന്റെ അടുക്കൽ കുറെ അടിമ പെണ്ണുങ്ങൾ ഉണ്ടെന്ന വിവരം കിട്ടി ഒരടിമ പെണ്ണ് എനിക്ക് കിട്ടിയാലോ എൻ്റെ വീട്ടിൽ ജോലിക്കാകും എനിക്ക് എളുപ്പമാകും അത് കിട്ടുമോന്ന് ചിന്തിച്ചു വന്നതാണ് ഇത് കേട്ടപ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി സല്ലാഹുലി വസല്ല തങ്ങൾ പറയുന്നു മോളെ ഫാത്തിമ നിനക്ക് ഞാൻ ഒരു അടിമ പെണ്ണിനെ തരുന്നത് മോശമല്ലേ അതിനേക്കാൾ ഹൈറായത് നിനക്ക് ഞാൻ തരാം മോളേ ഒരടിമപ്പെടിനെ തരുന്ന നീ എൻ്റെ മോളല്ലേ അത് വളരെ മോശമാണ് അതിനേക്കാൾ ഹയറായത് നിനക്ക് തരാം എന്താ കൊടുത്തത് അവിടെന്നു പറഞ്ഞു മോളെ നീ രാത്രി കൊടന്നുറങ്ങാൻ വേണ്ടി നിന്റെ വിരിപ്പിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ഉതുവെടുക്കണം പല്ല് തേക്കണം ഉതുവെടുക്കണം പല്ല് തേച്ച് ഉതുവെടുത്ത് അതുപോലെ തന്നെ ചൊല്ലേണ്ടതിക്കുറുകൽ ഫാത്തിഹ സോറ തോതി ൂതിയിട്ട് ശരീരം മുഴുവനും നീ തടകി കൊടുക്കണം അത് സുന്നത്താണ് അതെല്ലാം അവിടെ പറഞ്ഞത് ഇതൊക്കെ ചെയ്തതിന് ശേഷം നീ നിന്റെ വിരിപ്പിൽ ചെന്ന് കിടക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നീ ചൊല്ലണം മുപ്പത്തിമൂന്ന് അലഹന്ദ്രനെ നൂറ് ദിക്കറ് നീ പതിവാക്കിയാൽ നിന്റെ വിഷമങ്ങൾ തീരും നിന്റെ വേദന കുറഞ്ഞു കിട്ടും നിന്റെ പ്രയാസങ്ങൾ തീരും ഇത് നീ പതിവാക്കിക്കോമോളേ വളരെ വിലപ്പെട്ട തിക്കറാണ് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഈ ദിക്കറ് പ്രിയപ്പെട്ട മകൾക്ക് ബാപ്പ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് ഓ ഉമ്മമാരെ ഈ മഹാന്മാരായ സാധാത്തുക്കളുടെ തങ്ങന്മാരുടെ ഉറൂസിന്റെ വയലിനു വന്ന ഉമ്മമാരെ ചെറുപ്പക്കാരെമിനിങ്ങളെ ഈ തങ്ങന്മാരുടെ ഉപ്പാപ്പയായ മുത്തുനബി സാഹു അലി വസല്ലമങ്ങൾ ഈ തങ്ങന്മാരുടെ ഉമ്മാമയായ ഫാത്തിമറദി അല്ലാഹു വന്നാക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സമ്മാനമാണ് കിടക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് സുബഹാന മുപ്പത്തിമൂന്ന് അല്ലാഹു അക്ബർ ഈ ഈ ആ നബി നബിസ്ാഹു അലി വസ്ല്ലമ്മ തങ്ങളുടെ മക്കളുടെ ഉറൂസിന് വന്ന തങ്ങന്മാരുടെ ഉറൂസിന് വന്ന മോമിനി നിങ്ങളുടെ മോമിനാത്തുകളെ നമ്മളും അത് പതിവാക്കുക ആ സമ്മാനം ഞങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോ ഹറാമ് കേട്ട് നിങ്ങൾ കിടന്നുറങ്ങരുത് മ്യൂസിക്കിന്റെ പാട്ടും വെച്ച് ടൂണും വെച്ച് കിടന്നുറങ്ങരുത് ചെറുപ്പക്കാരെ നല്ലത് ചൊല്ലിയിട്ട് നല്ലത് പറഞ്ഞുകൊണ്ട് നല്ലത് കേട്ടുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക ആ കിടത്തം ഉറക്കം ചിലപ്പം മരണമാകാൻ സാധ്യതയുണ്ട് അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കപൂരാകട്ടെ നമ്മുടെ ജീവിതം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ഈ പരിപാടിയിൽ നാളെ സ്വലാത്ത് നമ്മുടെ മക്കാമിൽ വെച്ച് നടക്കുന്ന സ്വലാത്ത് നാളെ നടക്കുന്നത് ഇവിടെ വേദിയിലാണ് മക്കാമിൽ തന്നെയാണ് എല്ലാ മാസവും മക്കാമിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജലിസ് അതിന്റെ വാർഷികമാണ് നാളെ സ്വലാത്ത് മജലിസ് മകരിവ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ അസീസ് അവരുടെ പ്രിയപ്പെട്ട മകൻ നാളെ സലാത്ത് നേതൃത്വം കൊടുക്കുന്നു നിങ്ങളെല്ലാവരും മകരുവിന് തന്നെ എത്തണമെന്ന് പ്രത്യേകം സയ്യിദ് അവൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ അവരുടെ പ്രാർത്ഥനയും അതുപോലെ ഹാഫിൽ അബൂ ഷമസ് ബാഖവി അവരുടെ നസിഹത്വം ഉണ്ടായിരിക്കുന്നു മറ്റൊരുപാട് പണ്ഡിതന്മാരുണ്ട് നിങ്ങളൊക്കെ സംബന്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ മതിൽ ശശീകരിക്കുമാറാകട്ടെ ഒരു പതിനൊന്ന് ചൊല്ലി നമുക്ക് ചെയ്യണം لا إله إلا الله, لا إله إلا الله, لا إله إلا الله, لا إله إلا الله, لا إله إلا, إلا الله, لا إله إلا الله. محمد رسول الله صلى الله عليه وسلم، الحمد لله الحمد لله رب العالمين. الرحيم നമ്മുടെ ഈ സദസ്സ് നീ നീ സ്വീകരിക്കണേ കബൂലാക്കണേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങള് ഇവിടെ അന്തിയിറങ്ങുന്ന മഹാന്മാരായ സാധാത്തുക്കളുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദിൻ്റെയും മഹാന്മാരുടെ ഹക്കുകൊണ്ട് നീ ഞങ്ങളെല്ലാവരുടെ ദോഷം നീ പുറത്തു തരണേ റഹ്മാനേ നിന്റെ അഹുൽ മഹാന്മാരായ സാധാത്തൂക്കൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട് അള്ളാഹുവേ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച വലിയ നിന്റെ ഔലിയാക്കളാണ് മഹാന്മാരാണ് പടച്ചൊറബേ ഞങ്ങളവരെ തപസ്സുരാക്കി അവളെ ഇടയാളന്മാരാക്കി ഞങ്ങളൊന്ന്